ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാ മതവിഭാഗത്തിനും അവനവന്റെ മതം വളരെ പ്രിയപ്പെട്ടതാണ്. അങ്ങനെ ആയിരിക്കുകയും വേണമല്ലോ. എല്ലാവർക്കും അവനവന്റെ മതത്തെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു മതത്തെയും അംഗീകരിക്കാൻ സാധിച്ചെന്ന് വരില്ല. ഒരു പക്ഷേ വിശാല ഹൃദയർക്ക് സാധിച്ചെന്ന് വരാം. പലയിടത്തും നമ്മൾ കണ്ടു, ക്ഷേത്രത്തിൽ ഓണത്തിന് അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ട്. അവർ നബിദിനത്തിന് കുട്ടികളെ കൊണ്ടുവന്ന് ഘോഷയാത്ര നടത്തുന്നു. അതിലവരൊരു സന്തോഷം കണ്ടെത്തുന്നു. കുട്ടികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നു, പാനീയം കൊടുക്കുന്നു. നല്ലത്, അത്തരം നല്ല മനുഷ്യരും ഉണ്ടാകും ഒരു പക്ഷേ. ഇനിയും അതുള്ളിൽ തട്ടിയിട്ട് തന്നെയാണോ, അതോ ആളുകളെ അറിയിക്കുക റീൽസ് വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്? അതുകൊണ്ട് പറഞ്ഞു പോയതാ, കാരണം റീൽസിൻ്റെ കാലമാണല്ലോ. ഗുരുവായൂരെത്തുന്നു, റീൽസ് എടുക്കുന്നു. ആദ്യം ഒരു ഉടായിപ്പ് കൃഷ്ണഭക്ത, നമ്മുടെ ശ്രീലാപിള്ളയുടെ ഭാഷയിൽ പറഞ്ഞാൽ, വരുന്നു, വീഡിയോ എടുക്കുന്നു, റീൽസ്. എന്തായിരുന്നാലും അവർ കാരണം ഒരു തീരുമാനമുണ്ടായി. ഇനി ആരും അത്തരം വീഡിയോയോ ഫോട്ടോസോ റീൽസോ ഒന്നും എടുക്കണ്ട എന്ന് കോടതിയുടെ ഉത്തരവും വന്നിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വേറൊരു അവതാരം വരുന്നു, അതും അതുപോലെ തന്നെ ചുരിദാറും ഷാളും ഒക്കെ ഇട്ട്. വീണ്ടും അടുത്ത അവതാരം വരുന്നു. അപ്പോൾ ഹിന്ദുക്കൾ ഒറ്റ ഭാഷയിൽ ചോദിക്കുന്നു, അല്ല, കയറ് പൊട്ടി ചൂളംപാറയിൽ നിന്നും വരുന്ന എല്ലാ തട്ടമിട്ട ലവളുമാരും ഗുരുവായൂരാണല്ലോ ലക്ഷ്യം വെക്കുന്നത്, എന്താണ് അതിന് പിന്നിൽ? അങ്ങനെ അതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് ആലോചിച്ചൊടുവിൽ ഇവരൊരു തീരുമാനത്തിലെത്തി. അതെ, പ്രധാനമന്ത്രിയുടെ അടുത്തുവരെ ഒരു കണ്ണൻ്റെ ചിത്രവുമായി ഒരു മുസ്ലിം പെണ്ണ് തട്ടമിട്ടെത്തുന്നതിന് പിന്നിൽ എന്തെങ്കിലും അജണ്ടകളുണ്ട്. ഒടുവിൽ അവർ തന്നെ കണ്ടെത്തി, അതെ, തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യം കാരണമാണ് ഇവരിത് ചെയ്യുന്നത്. അവരെ അതിന് പിന്നിൽ നിന്ന് പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചില സംഘടിത നേതൃത്വങ്ങൾ അവർക്ക് പിന്നിലുണ്ട്. ഒരുപാട് പണം വന്ന് കുമിഞ്ഞുകൂടിയിട്ടുണ്ട്. ഈ പണത്തിന് പിന്നിൽ ആരാണ്, എന്തിനു വേണ്ടിയാണ്, ഇതെല്ലാം അറിയാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വരെ ഏതാണ്ട് ഓഡിറ്റിംഗ് എത്തുന്ന രൂപത്തിലേക്ക് കേരളത്തിലെ ഹിന്ദു സ്ത്രീകൾ, ഹിന്ദു വക്കീലന്മാർ, ഹൈന്ദവ സംഘടനകളൊക്കെ ഒന്നിച്ചു. അവർ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം അവരുടെ ബിസിനസ് കണ്ണന്റെ ചിത്രം വരയ്ക്കുക എന്നതാണ്. ആ ബിസിനസ്സിന് വിഘാതം നിൽക്കുന്നത് തട്ടമാണെങ്കിൽ അത് ഊരിയെറിയും. കോടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ കോടികൾ ഉണ്ടാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഇസ്ലാം എന്ന മതമാണെങ്കിൽ അത് ഊരിയെറിയും. അതാണ് ഇന്നത്തെ എന്റെ യുക്തി എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒരു പൊട്ടുതൊടൽ ഡാൻസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, പുതിയ കോമാളിത്തരം. ഇതിലും ഹിന്ദുക്കൾ വീഴും, കാരണം വീഴാൻ വേണ്ടി ഇരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. എന്നെ പറ്റിച്ചോ എന്ന് പറഞ്ഞ് പോയി കയറി കൊടുത്താൽ എന്ത് ചെയ്യും? ഭർത്താവും കുട്ടികളുമുള്ള ഒരു സ്ത്രീയെ നോക്കി ഒരാൾ പറയാണ്, എൻ്റെ മോനെ ഞാൻ അവൾക്ക് കെട്ടിച്ചു കൊടുക്കും, അമ്മേ അമ്മേ അമ്മേ. ഇതൊക്കെ ഒരുപാട് നാടകങ്ങൾ കണ്ടു കഴിഞ്ഞവരാണ് നമ്മൾ. ഇനി ഹണി ട്രാപ്പുകാരിയാണോ, തീവ്രവാദ സംഘടനയുടെ പിൻബലത്തോടുകൂടി പ്രവർത്തിക്കുന്ന ആളാണോ, രാജ്യവിരുദ്ധയാണോ, രാജ്യസ്നേഹിയാണോ, കേരളത്തിലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് അത് ലക്ഷ്യം വച്ചിറങ്ങിയിരിക്കുന്ന വ്യക്തിയാണോ? ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അത് അറിയാനും ഭക്തരെ അറിയിക്കാനുമായി ഒരു വിഭാഗം ഹൈന്ദവർ ഇറങ്ങി തിരിച്ചാൽ അവരെ നമുക്ക് ആ വിഷയത്തിൽ തെറ്റു പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരും എന്ന് തന്നെ ഉറച്ച് തീരുമാനിച്ച് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രീലാപിള്ളയും ടീമുമൊക്കെ.
ഇതുപോലെ തന്നെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമം നടത്തി, പണം നൽകി അവസാനമായിട്ട് കല്യാണം വെക്കാനുള്ള സെറ്റ് ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ നിരവധി തരത്തിൽ തട്ടിപ്പ് നടത്തിയ ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ ഇവിടേക്ക് വന്നത്. ഈ സംഘപരിവാർ ഇടങ്ങളിലേക്ക് ഇവർ കടന്നു കയറുന്നത് അത്തരത്തിലുള്ള തട്ടിപ്പുകൾ തന്നെയാണ്, അത്തരത്തിലുള്ള തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മറ്റു ചില ശ്രമ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണോ എന്ന സംശയമുണ്ട്. ആ ലക്ഷ്യങ്ങളിലേക്കുള്ള, കാരണം അവരുടെ പിറകിലുള്ള ചില ശക്തികൾ, അതായത് കുബ്ര ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട കുബ്ര ഫണ്ടുകാർ പാലിട്ട് വളർത്തുന്ന ചില ഇവരുടെ പിറകിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഐ ബി അടക്കം പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇതിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഏതായാലും ഈ സ്ത്രീ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ സൂക്ഷിക്കണം. ഈ സ്ത്രീ ആരാണെന്നുള്ളതിനെ കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ വിഷയങ്ങൾ ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത്. ഇത് ആദ്യഘട്ടത്തിൽ പറയാൻ ശ്രമിച്ചത് നിരവധി പേരാണ്. എന്താ പറയുക, ഹരിത, ലസിത, ശ്രീരാജ് അടക്കമുള്ളവരാണ്. അന്നൊക്കെ അവരെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനുമാണ് ഇവിടുത്തെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലുള്ളവർ ശ്രമിച്ചത്. പക്ഷേ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട്, വളരെ കൃത്യമായി കോടതി രേഖകൾ അടക്കം ശേഖരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ സ്ത്രീയുമായി ബന്ധപ്പെടുന്ന ഏത് രേഖ ചോദിച്ചാലും ആ രേഖകളെല്ലാം, അതായത് ഇവർ പണം വാങ്ങിച്ച വ്യക്തികളുടെ പോലും, അവർ പോലും എനിക്ക് അവരോട് പണം വാങ്ങിച്ചു എന്നതിന്റെ രേഖകളും, അതുപോലെ തന്നെ അത്തരത്തിൽ അവർ എന്നോട് സംസാരിക്കുകയും ആ ഓഡിയോ അടക്കം എന്റെ കയ്യിലുണ്ട്. ആവശ്യം വന്നാൽ, അതായത് വളരെ കൃത്യമായി തന്നെ കോടതിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹാജരാക്കണമെങ്കിൽ ആവശ്യം വന്നാൽ അത് ഞാൻ കോടതിയിൽ എവിടെയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഹാജരാക്കുകയും ചെയ്യും. ഏതായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ സമൂഹത്തിൽ വർദ്ധിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ തിരിച്ചറിയാനുള്ള ആർജവം ആദ്യം നമ്മൾ കാണിക്കണം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് നേരിട്ടുള്ള ഒരു അനുഭവമുണ്ട്. ഇവരെ സംബന്ധിച്ച് മാത്രമല്ല, ഞാൻ പാലക്കാട് ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ എന്റെ തൊട്ട അടുത്ത ഓഫീസിൽ ജോലി ചെയ്യുന്ന രജിസ്റ്ററുണ്ടായിരുന്ന അബുദാസ് എന്ന് പറയുന്ന യുവാവ് വളരെ മാന്യനായ യുവാവായിരുന്നു. ഒരിക്കലും എനിക്ക് സംശയം പോലും തോന്നാത്ത ഒരു യുവാവായിരുന്നു. വളരെ മാന്യനായ എന്ത് ആവശ്യത്തിൽ നമുക്കൊപ്പം നിൽക്കുന്ന ഒരു യുവാവ് ഒരു 5 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഞാൻ അറിയുന്ന അയാൾ ഐ എസ് എൽ പോയി പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ചില ആൾക്കാരെ പല ക്ഷേത്രങ്ങളിലേക്കും പല സ്ഥലങ്ങളിലേക്കും ഒക്കെ കടത്തിവിടാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആസൂത്രിതമായ ശ്രമം ഉണ്ട് എന്ന തരത്തിലുള്ള ചില അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില സൂചനകൾ പോലും എനിക്ക് ലഭ്യമായിട്ടുണ്ട്. കാരണം ഇവരുടെ പിറകിലുള്ളത് ആരാണ് എന്നതിനെ സംബന്ധിച്ച് അവരുടെ ഫോൺ നമ്പർ അടക്കം ഇവർക്ക് വേണ്ടി എന്നോട് സംസാരിക്കാൻ വന്ന ചില വ്യക്തികളുണ്ട്. അത് ആരാണ് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ ഞാൻ കൈമാറിയിട്ടുണ്ട്. ഇവിടെ സാധാരണഗതിയിൽ എത്രയോ പേർ ബി ജെ പിയിലേക്കും ആർ എസ് എസിലേക്കും ക്ഷേത്രങ്ങളിലേക്കും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അവരോട് ആരോടും ഞങ്ങൾ ഇത്തരത്തിലോട്ട് ഒരു കാര്യം മുന്നോട്ട് വെക്കുകയോ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. ഇവിടെ കൃത്യമായ തരത്തിൽ അവർ അതിനെ കൃത്യമായി നമ്മുടെ ഒരു ഹൈ സെക്യൂരിറ്റി സോണിലുള്ള ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിന് പിന്നിൽ രാത്രി 12 മണിക്കും 1 മണിക്കും ഈ സ്ത്രീ ആ ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തുന്നു. അവിടെ കിടന്ന് ഹാപ്പി ബർത്ത്ഡേ കാണാൻ വിളിക്കുന്നു. ആ ക്ഷേത്രത്തിന് നടയിൽ ഒരാളുമില്ല, അവിടുത്തെ സെക്യൂരിറ്റിയെ പോലും കാണാനില്ല. അത് പുറത്തേക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ആർക്ക് വേണമെങ്കിലും ഇവിടേക്ക് വരികയും എന്തും ചെയ്യാമെന്ന സന്ദേശം അവിടെ നിന്ന് നൽകുന്നില്ല. ഗുരുവായൂരിലെ ദേവസ്വം സെക്യൂരിറ്റി, അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസറുടെ പണി എന്താണ്? ഇങ്ങനെ ഒരു സ്ത്രീ അവിടെ വന്നു കാണാം, മറ്റൊരു വീഡിയോയിൽ കാണാം, കണ്ണാവ ഞാൻ 2-ാം തീയതി വരാം, അപ്പൊ ആരോരാണ് അവിടെ നേരിട്ട് 2-ാം തീയതി കളിയാക്കിക്കൊണ്ട് എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. അത്തരത്തിൽ പലതരത്തിൽ ഈ സ്ത്രീ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ അവർക്ക് അവരാകെ മാർക്കറ്റ് ചെയ്യപ്പെട്ടത് എങ്ങനെയാണ്? അവർ ഈ ഗുരുവായൂരിലെ ഭക്ത എന്ന രീതിയിൽ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പുറത്തുള്ള വീഡിയോ എന്തുകൊണ്ടാണ് അവർ മാർക്കറ്റ് ചെയ്തത്? അവരിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എന്നെ അങ്ങനെ പറയുന്നത്? 300 കിലോമീറ്റർ നടന്ന് പോയിട്ട് വേണോ ഞാൻ അവിടെ പോയിട്ട് റീൽസ് എടുക്കാനും? പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ആരോപണം ഉണ്ടായിട്ട് നിങ്ങൾ റീൽസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? നിങ്ങൾ ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചത് ഗുരുവായൂരിലെ റീൽസ് മാത്രമാണ്? നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഗുരുവായൂരിലെ റീൽസ് അല്ലാതെ ഒരു റീൽസ് ഇല്ല. നിങ്ങൾ ഗുരുവായൂരിൽ പൊക്കോട്ടിരുന്നത് മൊത്തം നിങ്ങൾ റീൽസ് എടുക്കാൻ നിങ്ങളുടെ കച്ചവടം. റീൽസിനെ ഗുരുവായൂരും അവരുടെ ഫോട്ടോ പ്രദർശനത്തിന് നരേന്ദ്രമോദിക്ക് ചിത്രം നൽകിയതും ഇത് രണ്ടുമാണ് അവരുടെ ഗെയിം സ്ട്രാറ്റജിയുടെ ബേസ്. മറ്റേതെങ്കിലും കാര്യങ്ങൾക്കാണോ എന്ന സംശയം കൂടി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതികരണവുമായി വന്നത്. ഏതായാലും കോടതി അത് മനസ്സിലാക്കിയിരിക്കുന്നു. മാത്രമല്ല ക്ഷേത്രത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കാനല്ലേ നിങ്ങൾ ശ്രമിച്ചത്? ഗുരുവായൂരമ്പലത്തിന്റെ നടയിൽ ജന്മാഷ്ടമി ദിവസം നിങ്ങൾ പോയി കിടന്ന് ബഹളം വെക്കുമ്പോൾ ചില സ്ത്രീകളെ കൂട്ടിക്കൊണ്ടും അതുപോലെ തന്നെ ഒരു ക്രിമിനൽ, ആ ക്രിമിനലിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പോക്സോ കേസ് അടക്കം പ്രതിയായ ഒരാളാണ് ഈ ആങ്ങളെ എന്ന് പറഞ്ഞ് കൊണ്ടു നടത്തുന്നത്. ആ പോക്സോ കേസ് അടക്കം പ്രതിയായിരുന്ന ഒരാൾ അയാളെ കൂടെ കൂട്ടിക്കൊണ്ട് അവിടെ കൊണ്ടുവന്നത് ആങ്ങളെന്നാണ് പറയുന്നത്. അത് ആങ്ങളെയല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാം. കാരണം ഞാൻ പിന്നെ പറയുന്നു, അയാളുടെ വ്യക്തിപരമായ വിഷയമാണ് ആങ്ങളെ പെങ്ങളൊന്നും അവിടെ അത് ഞാൻ പറയുന്നില്ല. അത് സംബന്ധിച്ച് അവരുടെ സമീപത്ത് ഈ ആളിന്റെ ഈ പയ്യന്റെ വീടിന് തൊട്ട് സമീപത്തുള്ള ആൾക്കാരടക്കം ഇതിപ്പോ ആർക്കും എന്താ സംഭവിച്ചത് വെച്ചാൽ ആർക്കും ഇത് പറയാനുള്ള വലിയ വലിയ ബന്ധങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇത് തുറന്നു പറയാനുള്ള സാഹചര്യം ഞങ്ങൾക്കുള്ള ചില പ്രതിരോധവുമായി വരികയും ഇതിൽ കൃത്യമായ നിലപാടിലേക്ക് പോവുകയും ചെയ്തു എന്ന് കണ്ടപ്പോൾ പലരും നമ്മളെ വിളിച്ച വിവരങ്ങൾ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ലഭ്യമായിട്ടുള്ളത്. ഇവരുടെ തൊട്ട് വീടിനടുത്തുള്ള ആൾക്കാരടക്കം പറഞ്ഞു 2013 പരിചയപ്പെട്ട ഒരാളാണ് അയാൾ ഒരു ബന്ധുവല്ലായിരുന്നു. ഏതായാലും ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്, ഈ കാര്യത്തിൽ കോടതി എടുത്ത നിലപാട് സ്വാഗതാർഹമാണ്. ഇത്തരത്തിലുള്ള കോടതികളിലാണ് ഞങ്ങൾക്ക് വിശ്വാസമുള്ളത്. ഏതായാലും മതേതര സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിലേക്ക് കടന്നു കയറാനും ക്ഷേത്രത്തിൽ അശുദ്ധി ഉണ്ടാക്കാനും ക്ഷേത്രം ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന, ക്ഷേത്രത്തിന്റെ ആചാര ലംഘനത്തിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഒരു വിശ്വാസി എന്ന രീതിയിൽ, മറ്റൊരു രീതിയിൽ അല്ലാട്ടോ. ഞാനൊരു കടുത്ത ഈശ്വരവിശ്വാസിയാണ്. എന്നെ കൊണ്ട് കഴിയുന്ന ദിവസങ്ങളെല്ലാം ക്ഷേത്രത്തിൽ പോവുകയും വിളക്ക് കത്തിച്ച് നാമം ജപിക്കുകയും ചെയ്യുന്ന, എന്നെ അറിയുന്ന ആരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ എന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കുകയും നാമം ജപിക്കുകയും ചെയ്യുന്ന പഴയ കാലത്തെ എല്ലാ ആചാരങ്ങളും പുലർത്തുന്ന, കൃത്യമായി വിളക്ക് കത്തിച്ച് നാമം ജപിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് എന്റെ വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് എനിക്ക് വ്യക്തമായി എന്റെ ആവശ്യമുണ്ട്. ആ വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട തന്നെ വേണം. അതിനെതിരെ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി ഉണ്ടായാൽ ആ വെല്ലുവിളിക്കെതിരെ ശക്തമായി ഇറങ്ങാൻ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും എനിക്കില്ല. അത്തരത്തിലുള്ള ഒരു ശ്രമമായിരുന്നു ഞങ്ങൾ നടത്തിയത്. അടുത്ത ഒരെണ്ണം കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ ആർക്കും വരാൻ കഴിയില്ല. അവിടെ അവിടെ വരുന്നത് എന്തിനാണ്? 90% ആൾക്കാർ വരുന്നത് ഒരാൾ കമന്റാണ്. ഇനി ഒരെണ്ണം കൂടി ഇറങ്ങിയിട്ടുണ്ട്. അതായത് മതം മാറിപ്പോയി, ഇവിടെ നിന്നും മതം മാറിപ്പോയ ഒരു സ്ത്രീ, ആ സ്ത്രീ അവരുടെ ഭർത്താവും കൂടി വന്നിട്ട് ഭർത്താവ് പറയുകയാണ് കണ്ണു നിറഞ്ഞു പോകുന്ന കഥ അവൾ അവനോട് പറഞ്ഞു. കല്യാണം കഴിക്കുന്നതിന്റെ തലേ ദിവസം, അതായത് ഒളിച്ചുകൊടുക്കുന്ന തലേ ദിവസം,
ഇത് കൃത്യമായ രൂപത്തിൽ ഒരു അജണ്ടകളോടുകൂടി മുസ്ലിം സ്ത്രീകളെ തട്ടമിട്ട് ഗുരുവായൂർ ക്ഷേത്ര നടയിലേക്ക് ഇറക്കിവിട്ട് എന്തൊക്കെയോ ആർക്കൊക്കെയോ നേടാനുണ്ട് സത്യം. കാരണം ഒരേ സീസണിൽ 3 പേരാണ് ഇപ്പോൾ ഗുരുവായൂരിൽ തട്ടമിട്ടെത്തിയിരിക്കുന്നത്. ഏതാണ്ട് തുല്യപ്രായത്തിലുള്ള വിവാഹിതരായ തട്ടമിട്ട മുസ്ലിം സ്ത്രീകൾ, 3 പേരും വിശ്വാസികൾ. ആ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഗുരുവായൂരിലെ കണ്ണനെയും മുറുകെ പിടിക്കാൻ അവർക്ക് കഴിയുന്നു എന്ന കാപട്യം ശുദ്ധാസംബന്ധമാണ്. ഇസ്ലാമിനന്യമാണ് ഇത്തരം ഒരു വിശ്വാസം. അതുകൊണ്ടാണ് അവർ വിശ്വാസമായിരുന്നാലും ആചാരമാണെങ്കിലും അനുഷ്ഠാനമായിരുന്നാലും ശരി, എല്ലാ മതവിഭാഗങ്ങൾക്കും അവനവൻ്റേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ഞാൻ ഇസ്ലാമിൽ നിന്ന സമയത്ത് ആ മതത്തെ അങ്ങേയറ്റം വിശ്വസിച്ച് തന്നെയാണ് നിന്നത്. ആ വിശ്വാസത്തിൽ സംശയങ്ങൾ ഉണ്ടായ സമയത്ത് പഠിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി, ആ വിശ്വാസത്തിൽ നിന്നും പുറത്തു വന്നു. ആ പുറത്തു വന്നപ്പോഴും 100% ഞാൻ ആ നിരാശത്തോടും കൂറു പുലർത്തി, നീതി പുലർത്തി. മനസ്സാക്ഷിയെ വഞ്ചിച്ച് വേണമെങ്കിൽ എനിക്ക് വിശ്വാസിയായി തന്നെ തുടരാമായിരുന്നു. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. നന്ദി.